warahmatullahi wabarakatuh. Bismillahirrahmanirrahim. Alhamdulillah wa bihi nasta'in. Wa sallallahu wa sallam wa baraka ala nabiyyina Muhammadin wa alihi wa sahbihi ajma'in. Thumma amma ba'du. Sahodari kemarin. Sahodari kalian. Di online sekarang betul ya. Sabda seru itu kan buat nanya. Soda kalian. Allahu subhanahu wa ta'ala yang lain. Widi milik bersuci tuan. Enora boleh lari yang mampu lain. Kepada si kuih. Allah subhanahu wa ta'ala. Awite. Bin anya si kunta arayunna. Iya tu. Jadi nak lay. Mungkin tuju. Ini kalau serta perkara di bumi, surga tidak indah sekali. Muhammad yang Sallallahu Alaihi Wasallam ada kali. Anugerah itu pernah surga dari sekali. Perjalanan karena kembali dari mamamu anugerah itu mana? Apa ya? Adalah saudara-saudari kami. Jelas rusuk pada kali, perayaan kali, kejauhan kali. Perayaan seperti apa? Allah subhanahu wa ta'ala abad yang mempunyai perayaan kali. Abad yang mempunyai wadid mandi marah utek. Jauh mati wadid yang terjauhkan Allah syifayim, harfiyatim, kanyi marah utek. Abre ini termain untuk orang yang masih betul orang yang rumah masih hanya bertanya, abre ini membeli ini beri macam mana kerja. Allah masih hanya bertanya, nomor putar dengan nak betul, kalau dia apa yang ada orang tuh, orang tuh ini ni, abre kali ni, abre tu pertama kepada kali, worship way jadi mana kerja. Bagaimana samyata itu mengurita nampaknya hal itu barangnya itu macam kita sange dia kata segala album wajib pun saudara lagi macam ni kalau kita berapa ya. Suraksha kurece, allah orang, alergi punna, agrihi punna, arihi punna, orang kalah mana, tempatnya kalah kat mana? Kalau kita, persoalan kalau, perbincangan dia kalau, alat le, kuete orang le. Mula kau yang jadi tuan jadi tuan. Di dalam tension world, kalau kita perincian enggak, ihatnya, paratnya, berubah lekuk di tuan. Penyusunan malu, deh juga, sana yang malu. Dalam sahaja di dalamnya, suraksha yang berlaku, usaha segala niat si kumpul, pada kumpul,
പൊതുവെ വായിക്കപ്പെടുന്നതിൽ നിന്ന് വേറിട്ടുള്ള ചില അധ്യാപനങ്ങളും ആദർശങ്ങളും നാം മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനുമുള്ളത്. നമുക്ക് സുരക്ഷയ്ക്ക് കുറ്റമറ്റ കരണീയമായ മാർഗങ്ങളാണ് അറിയിക്കപ്പെട്ടിട്ടുള്ളത്, പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ മാതൃകകൾ നമുക്ക് ചരിത്രത്തിൽ കഴിഞ്ഞു പോവുകയും ചെയ്തു. ചരിത്രം ഞങ്ങളുടെ തുടക്കത്തിൽ അനുസ്മരിക്കുകയാണ്. ഖുതൈബ ഇബ്നു മുസ്ലിം അൽ ബാഹിലി, തുർക്കികളോടുള്ള യുദ്ധം തുടർത്തി അറേബ്യൻ ഉപദ്വീപിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നയിക്കുന്ന സന്ദർഭം ഖുതൈബ ഇബ്നു മുസ്ലിം നിസ്സാരനല്ല, ചില്ലറക്കാരനല്ല. അദ്ദേഹത്തിന്റെ കരുത്തും കഴിവും കണ്ടു തന്നെയാണ് അദ്ദേഹത്തെ ഒരു ചീഫ് ഇൻ കമാൻഡറായി, സർവ സൈന്യാധിപനായി നിയോഗിക്കപ്പെടുന്നത്. അന്ന് തുർക്കികൾ ഇസ്ലാമിനെതിരെ സർവവിധ സന്നാഹങ്ങളുമായി സർവായുധ സന്നദ്ധരായി വലിയൊരു പട ഖുതൈബയെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സൈന്യത്തെ എതിരിടാൻ ധരിക്കുകയാണ്. ഈ സന്ദർഭം എത്ര വീരനായാലും ശൂരനായാലും ഉദ്വേഗങ്ങളും വിഷമതകളും അവരെ വിലക്കും എന്നുള്ളതാണ്. ഖുതൈബ ഇബ്നു മുസ്ലിം അൽ ബാഹിലിയും അല്പം വന്ന് മനസ്സിപ്പെടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ കൂടെയുള്ള സൈന്യങ്ങളിൽ മുഹമ്മദ് ഇബ്നു വാസിയ എവിടെ, മുഹമ്മദ് ഇബ്നു വാസിയ എവിടെ എന്ന് ചോദിച്ച് നടക്കുന്നത്. മുഹമ്മദ് ഇബ്നു വാസിയ സൈന്യത്തിൽ അതിന് മുൻനിരയിലോ കാണപ്പെടുന്ന ഇടങ്ങളിലോ ഇല്ല. അതുകൊണ്ട് അദ്ദേഹം പ്രത്യേകം അന്വേഷിക്കപ്പെടുകയാണ്. അപ്പോ ഖുതൈബ ഒച്ചത്തിൽ മുഹമ്മദ് ഇബ്നു ഉവാസിയ അസദിയെ അന്വേഷിക്കുമ്പോൾ ഒരാൾ വന്ന് പറയുന്നുണ്ട്, സൈന്യത്തിന്റെ വലത് ഭാഗത്ത് ആളുകളുടെ ദൃഷ്ടിയിൽ നിന്ന് തെറ്റി തന്റെ വിരൽ മാനത്തേക്ക് ഉയർത്തി മുഹമ്മദ് ഇബ്നു ഉവാസിയ ദുഅ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സൈന്യത്തിന്റെ വലത് ഭാഗത്ത് ആളുകളിൽ നിന്ന് അകന്ന് ജനശ്രദ്ധയിൽ ഇടം പറ്റാത്ത വിധം ഒരിടത്ത് നിന്ന് തന്റെ വിരൽ മാത്രം മാനത്തേക്ക് ഉയർത്തി അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് മുഹമ്മദ് ഇബ്നു വാസിയയെ കുറിച്ച് ഖുതൈബയോട് പറയുന്നത്. അന്നേരം സർവസൈന്യാധിപനായ വീര ശൂര പരാക്രമിയായ ഖുതൈബ പറഞ്ഞ ഒരു വചനം, അത് ചരിത്രം പോകുന്നത് ഇപ്രകാരമാണ്: ഊരി പിടിച്ച 1000 ഘടകങ്ങളെക്കാൾ
സർവായുധ സജ്ജരായ 1000 യുവ പടയാളികളെക്കാൾ ഹുതൈബ ഉയർത്തിയ ആ ഒരു വിരലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ആ വിരലാണ് എനിക്ക് വേണ്ടത് എന്നാണ് മുഹമ്മദ് ഇബ്നു വാസിയ ഉയർത്തിയ ആ ഒരു വിരൽ, അതാണ് എനിക്ക് വേണ്ടത് എന്ന് ഹുതൈബ പറയുകയുണ്ടായി. ആ വിരൽ ദുആക്ക് ശേഷം മുഹമ്മദ് ഇബ്നു വാസിയ താഴ്ത്തി. പിന്നീട് യുദ്ധമായി മുസ്ലിമീങ്ങൾ വൻപടയായ തുർക്കികളെ പരാജയപ്പെടുത്തി വിജയം നേടി എന്നാണ് ചരിത്രം. ഈ വിരൽ ഉയർത്തിയ മുഹമ്മദ് ഇബ്നു വാസിയ അദ്ദേഹം ബസ്രയിലെ ഒരു പണ്ഡിതനായിരുന്നു. അദ്ദേഹം വിരക്ത ജീവിതം നയിച്ച് ആത്മവിചാരണയിൽ കേളികേട്ട ഒരു ദാർശനികൻ കൂടിയായിരുന്നു. അദ്ദേഹം എപ്പോഴും പറയുമെന്നാണ്, ദുർഗന്ധങ്ങൾക്കുമല്ല പാപങ്ങൾക്കുമല്ല ദുർഗന്ധങ്ങളും ഉണ്ടായിരുന്നുവെങ്കിൽ ആളുകൾ എന്നോട് അടുക്കുമായിരുന്നില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് തെറ്റുകളുണ്ട്, ദുർഗന്ധം ഭവിക്കുന്ന തെറ്റുകളാണെങ്കിൽ എന്നിൽ നിന്ന് ആ ദുർഗന്ധം ഭവിക്കുമായിരുന്നു എന്ന അർത്ഥത്തിൽ സ്വന്തത്തെ ആത്മവിചാരണ നടത്തി ജീവിച്ചിരുന്ന ഒരു ദാർശനികനും പണ്ഡിതനുമായിരുന്നു മുഹമ്മദ് ഇബ്നു വാസിയ. ഞാൻ ഈ ഒരു സംഭവങ്ങളുടെ ഉദ്ധരിച്ചത് സഹോദരന്മാരെ, മുഹമ്മദ് ഇബ്നു വാസിയുടെ ആ ഒരു വിരലിനെ ഹുതൈബ വിശേഷിപ്പിച്ചത് വായിക്കാനും അദ്ദേഹം വിരൽ ഉയർത്തിയ ആ ഒരു സന്ദർഭത്തെ മനസ്സിലാക്കാനും. ഒരു യുദ്ധം മുഖം എന്ന് പറഞ്ഞാൽ എത്ര സങ്കീർണമാണ്! വിശിഷ്യ അപ്പുറത്തുള്ള സൈന്യം അഗണ്യം അത്ഭുതകരം ആൾബലം കൂടുതലുള്ള സർവായുധ സജ്ജരായവർ തുർക്കികൾ, അന്നത്തെ കാലത്ത് തുർക്കികൾ എന്ന് പറഞ്ഞാൽ അതൊരത്ഭുത സൈന്യം. പക്ഷെ അപ്പോ മുഹമ്മദ് നവാസിയ ആ സൈന്യത്തിന്റെ വലിപ്പത്തിലോ അവരുടെ ആയുധ ശേഖരത്തിലോ അത്ഭുതം കൂടിയോ പ്രയാസപ്പെട്ടോ കഴിയാതെ അള്ളാഹുവിൽ ആശ്രിതനായി അള്ളാഹുവിലേക്ക് മാറി നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഭയഭക്തിയിൽ വന്യമായി ദുആ ചെയ്യുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതിന്റെ ഒരു സാക്ഷ്യമായി ആൾക്കൂട്ടത്തിൽ നിന്ന് മാറി ഭവ്യതയിൽ തന്റെ ഒരു വിരൽ മാത്രം മാനത്തേക്ക് ഉയർത്തി അല്ലാഹു സുബ്ഹാനഹു വതആലയോട് ദുആ ചെയ്തിട്ടുണ്ട്. അത് ആളുകൾ കാണാൻ വേണ്ടി അദ്ദേഹം ചെയ്തതല്ല, പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല ആളുകളെ കൊണ്ട് കാണിക്കുകയും ആ വിരലിനെ എന്നും ചരിത്രം വായിക്കുവാൻ ഹുതൈബ ഇബ്നു മുസ്ലിമിനെ കൊണ്ട് ഇങ്ങനെയൊരു സാക്ഷ്യം പറയിപ്പിക്കുകയും ചെയ്തു എന്നതിൽ നമ്മൾ വായിക്കുന്നത്. വഅ്തസിമു ബില്ലാഹി ഹുവ മൗലാകും വനിഅമൽ മൗല വനിഅമൽ നസീർ എന്ന് നമ്മൾ വിശുദ്ധ ഖുർആൻ വായിക്കുന്നു. എന്താ അതിന്റെ അർത്ഥം? നിങ്ങൾ അള്ളാഹുവെ എഴുത്തിസാം ചെയ്യുക, അള്ളാഹുവെ എഴുത്തിസാം ചെയ്യുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ മുഴുകെ പിടിച്ച് അവനിൽ സുരക്ഷ കാണാനുള്ള അള്ളാഹുവിന്റെ ആഹ്വാനമാണ് കൽപ്പനയാണ്. അള്ളാഹു അവനാകുന്നു നിങ്ങളുടെ മൗല രക്ഷാധികാരി സഹായി, അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവെ മുറുകെ പിടിക്കൂ എന്നാണ്. അവിടെ മുറുകെ പിടിക്കൂ എന്ന് പ്രയോഗിച്ചതിന് എന്തെങ്കിലും പ്രയോഗിച്ച പ്രദം റിസ്മത്തിൽ നിന്നാണ്. റിസ്മത്ത് സുരക്ഷയാണ്. അള്ളാഹുവിൽ സുരക്ഷ കാണാൻ കൽപ്പിക്കുകയാണ് വഅ്തസിമു
بالله هو مولاكم ونعم المولى ونعم النصير എന്നിട്ട് ഈ കൽപ്പനയ്ക്ക് അനുബന്ധം പറയുന്നത് അള്ളാഹുവാകുന്നു നിങ്ങളുടെ രക്ഷാധികാരി എത്ര നല്ല രക്ഷാധികാരി എത്ര നല്ല സഹായി എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് മുഹമ്മദ് ഇബ്നു അലി അശ്ശൗക്കാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ പദവികൾ പതിയറിയുന്നു ഈ ആയത്തിന്റെ തഫ്സീറിൽ പറയുന്നത് ഇജ്അലൂഹു ഇസ്മത ലകും മിമ്മ തഹദറൂൻ നിങ്ങൾ ഭയക്കുന്നതിൽ നിങ്ങൾ പേടിക്കുന്നതിൽ അള്ളാഹുവിനെ നിങ്ങൾ നിങ്ങൾക്കുള്ള സുരക്ഷയാക്കുക വൽതജിഉ ഇലൈഹി ഫി ജമീഇ ഉമൂരികും ദഖീഖിഹാ വജലീലിഹാ വൽതജിഉ ഇലൈഹി നിങ്ങൾ അള്ളാഹുവിലേക്ക് ആശ്രിതരാകുക അഭയം ഫി ജമീഇ ഉമൂരികും നിങ്ങളുടെ സർവകാര്യങ്ങളിൽ ദഖീഖിഹ വജലീലിഹ അത് സൂക്ഷ്മമാകട്ടെ അത് ചെറിയതാകട്ടെ വലിയതാകട്ടെ നിങ്ങളുടെ കാര്യങ്ങൾ ചെറുതായാലും വലുതായാലും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ അള്ളാഹുവിലേക്ക് അറിയുന്നവരെയും ആശ്രയിതരാകുകയും ചെയ്യുക അതേപോലെ അള്ളാഹുവിനെ നിങ്ങൾ ഇസ്മത്തല്ലക്കും നിങ്ങൾക്ക് സുരക്ഷയാക്കുക എന്നുള്ളതാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് അള്ളാഹുവിനെ നിങ്ങൾ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനെ നിങ്ങൾക്കുള്ള മുഴുവൻ കാര്യങ്ങളുടെ സുരക്ഷയും ചെറിയ കാര്യങ്ങളാകട്ടെ വലിയ കാര്യങ്ങളാകട്ടെ അതിലൊക്കെ നിങ്ങൾക്കുള്ള അഭയവും ആശ്രയവും ആക്കുക എന്നുള്ളതാണ് അള്ളാഹുവിന്റെ കൽപ്പന സൂറത്ത് ഹജ്ജിലെ അവസാനത്തെ ആയത്താണ് അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്ത് ഹജ്ജിലെ അവസാനത്തെ ആയത്ത് അതിന്റെ അവസാന ഭാഗത്ത് ഉണർത്തുന്ന ഭാഗമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഏതൊരു വിധ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും പരീക്ഷിക്കപ്പെടുമ്പോഴും അള്ളാഹുവെ ഉസ്മത്തായി സുരക്ഷയായി മനസ്സിൽ കണ്ട് മനസ്സിൽ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേപോലെ പൂർവ്വകാല അമ്പിയ മുസ്ലിങ്ങൾ ഒക്കെ അള്ളാഹുവിൽ ആശ്രിതരായതുപോലെ ആശ്രിതരാകണം എന്നതാണ് സുരക്ഷയ്ക്ക് നമുക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രഥമമായ വഴിയും മാർഗവും ഈയൊരു വർത്തമാന യുഗം മഹാമാരി എന്ന് ലോകം വിശേഷിപ്പിച്ച ഈ COVID-19 പകർച്ച രോഗത്തിൽ എല്ലാവരും ഉറങ്ങിമുട്ടുകയാണ് രോഗത്തിന് ഇരയായവരും ഇരയാകാത്തവരും ഒക്കെ അതിൻ്റെ ബുദ്ധിമുട്ടിലാണ് പലവിധ വിഷമതകൾ അതിൻ്റെ പേരിൽ ആളുകൾ സഹിക്കുന്നു രോഗമായി രോഗമില്ലാതെ ആളുകൾ വിഷമിക്കുന്നു ലോകത്ത് സാമൂഹിക പ്രശ്നങ്ങൾ സാമ്പത്തിക പ്രശ്നങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ വൈയക്തികമായി ഓരോരുത്തർക്കുമുള്ള പ്രശ്നങ്ങൾ അതും പല നിലയിൽ പ്രവാസത്തിന്റെ ഇക്കരയിൽ പുരുഷായുസിന്റെ സിംഹഭാഗവും ചെലവഴിച്ച് എല്ലാ പ്രതീക്ഷയുമായി സമ്പാദിച്ചതും നിർമ്മിച്ചതും സ്ഥാപിച്ചതും അതിൽ പോലും മടങ്ങി താമസിക്കുവാൻ അല്ലെങ്കിൽ മടങ്ങി തരുത്തർ അദ്ദേഹം കാണുവാൻ കഴിയാത്ത പ്രവാസികളുടെ കാഴ്ചകൾ
നമ്മളെ ദൃശ്യമാധ്യമങ്ങളും ശ്രവ്യ മാധ്യമങ്ങളും കൊണ്ടെത്തിക്കത്തില്ല. ചില ആളുകൾക്ക് അവരുടെ വീടുകളിലേക്ക് മടങ്ങി ചെല്ലാൻ അവസരമില്ല. വീട്ടുകാർ സംബന്ധിക്കാത്ത ദുസ്ഥിതി, ചിലർക്ക് നാട്ടുകാർ സംബന്ധിക്കാത്ത ദുസ്ഥിതി, ചിലർക്ക് അയൽപ്പക്കങ്ങൾ കലാപമുയർത്തുന്ന ദുസ്ഥിതി. രോഗങ്ങൾ താങ്ങാനാവാതെ പ്രയാസപ്പെടുന്നവർ, രോഗഭീതിയിൽ, ടെൻഷനുകളിൽ, മനപ്രയാസത്തിൽ ആശ്വാസം ഇല്ലാതെ മരണത്തിൽ അടിപ്പെട്ടു പോകുന്ന ആളുകൾ, ഇതൊക്കെ നമ്മുടെ പരിമിതമായ ചുറ്റളവുകളിൽ നമ്മൾ കേൾക്കുന്ന കാണുന്ന വിഷയങ്ങളാണ്. ലോകമേഖൽ ദൃഷ്ടി വായിച്ചാൽ കാണപ്പെടുന്ന വലിയ വലിയ സമ്പന്ന ലോകരാഷ്ട്രങ്ങൾ, വികസിത രാഷ്ട്രങ്ങൾ എന്നൊക്കെ അഹങ്കരിച്ചിരുന്നവർ പോലും ഈ ഒരു മഹാമാരി മുമ്പിൽ ചൂടി ഉറഞ്ഞ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അതൊന്നും ഒരു വിശകലനത്തിനോ വിശദീകരണത്തിനോ അവസരം തരാതെ ഇതും എല്ലാവർക്കും ഉള്ള അറിവാണ്. ഞാൻ അത് എൻ്റെ ഒരു നഗച്ചേടൻ ഇവിടെ ഉണർത്തിയത് ഇത്തരമൊരു സാഹചര്യം അതാണ് നമ്മൾ അതിനനുഭവസ്ഥരാകുന്നതെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിലേക്ക് നമ്മൾ മടങ്ങണം. അതിനു മുമ്പ് അള്ളാഹുവിനെ നമ്മൾ അറിയേണ്ട, മേലായ റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് ആരാണെന്ന് നമ്മൾ അറിയേണ്ട. അള്ളാഹുവിനെ ഒരുമിച്ചാൽ ആശ്രയിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ആര് ആകുമെന്ന് നമ്മൾ അറിയേണ്ട. ആ വിഷയത്തിന് വേണ്ടിയിട്ടൊരു ആമുഖം ഇവിടെ ഉണർത്തി എന്ന് മാത്രം. ആരോഗ്യത്തിന്റെ വിഷയം നമ്മളിവിടെയൊക്കെ ചോദിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ഇത്രയൊക്കെ ആയിട്ടും ഇങ്ങനെയൊക്കെ ആയിട്ടും നമ്മൾ അള്ളാഹുവിന് യഥാവിധം അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇവിടെയൊക്കെ നമ്മൾ അള്ളാഹുവിനെ യഥാവിധം വായിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. അള്ളാഹുവിനോട് യഥാവിധം നമ്മൾ അടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ്. പലരും ഈ പരീക്ഷണത്തിന്റെ 3 മാസക്കാലം അവർ അതിനെ ശരിക്കും ഫലപ്പെടുത്തുകയും ഊതിക്കാച്ചി പൊന്നാക്കുകയെന്ന് പറഞ്ഞില്ലേ. അങ്ങനെ ഈ നാളുകളെ അനുകൂലമാക്കി അതിൽ ഫലം കൊയ്ത മഹനീയരാണ് അത്തരം ആളുകളെ നമുക്കറിയാം, വേദികളെ നമുക്കറിയാം. പക്ഷെ പലരും ഈ നാളുകളിലും പഠിക്കാതെ അതിൽ പാഠം ഉൾക്കൊള്ളാതെ വീണ്ടും വീണ്ടും പരാജയ കയത്തിലേക്ക് തൂക്കുകൊടുക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. പലരുടെയും അള്ളാഹുവിന്റെ വിശ്വാസം അത് യഥാവിധമാണോ എന്ന് സംശയിച്ചു പോകുന്ന അവസ്ഥയാണ്. ആദർശമുണ്ട് എന്ന് പറയുന്ന പലരും നമ്മൾ മനസ്സിലാക്കണം. ചില ആളുകൾ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ അവർക്ക് ജോലിയിൽ പോകാൻ പ്രശ്നമൊന്നുമില്ല, ജോലിക്ക് പോകുന്നുണ്ട്, ഷോപ്പിങ്ങിന് പോകുന്നുണ്ട്, അവരുടെ ആവശ്യങ്ങൾക്കൊക്കെ ആവശ്യങ്ങൾ തുറന്ന് നിർവഹിക്കാൻ പോകുന്നുണ്ട്. പക്ഷേ ജുമാക്ക് പോകണോ ജമാഅത്തിന് പോകണോ അതിലവർക്ക് പേടിയുണ്ട്, ഉത്കണ്ഠയുണ്ട് എന്ന് പൊതുവെ ചോദിക്കാം, സംശയം ചോദിക്കാം. ചില ആളുകൾ ജുമാക്ക് പോയാൽ ജമാഅത്തിന് പോയാൽ രോഗം പകരുമോ എന്ന് പേടിയുണ്ട്,
എന്നെ ചോദിക്കാൻ. അപ്പൊ അവരോട് തിരിച്ചു ചോദിക്കാൻ, നിങ്ങൾ ജോലിക്ക് പോകുന്നുണ്ടോ? ജോലിക്ക് പോകുന്നുണ്ട്. ഷോപ്പിങ്ങിന് പോകുന്നുണ്ടോ? ഷോപ്പിങ്ങിന് പോകുന്നുണ്ട്. അവശ്യ കാര്യങ്ങൾ നിർവഹിക്കുവാൻ പുറത്തു പോകുന്നുണ്ട്. അപ്പൊ അവിടെ എന്തും രോഗപകർച്ചയോ രോഗകാപനമോ പ്രശ്നമാകാത്ത ആളുകൾ ഒരൊറ്റ വൃത്തത്തിൽ അവരുടെ ഭീതിയും പേടിയും പരിമിതപ്പെടുത്തുമ്പോൾ അത്തരം ആളുകൾക്ക് തോട്ടയിലുണ്ട്, തവക്കൂലുണ്ട്, റജാമുണ്ട് എന്നൊക്കെ അവർ പറയുന്നുവെങ്കിൽ അതെത്ര വസ്തുനിഷ്ഠമാണ്. പള്ളിയിൽ പോകുന്നതും ജുമുഅ ജമാഅത്തുകൾക്ക് പോകുന്നതും കൃത്യമായ ആരോഗ്യ സുരക്ഷയ്ക്ക് വേണ്ട മുൻകരുതൽ പാലിച്ചുകൊണ്ട് തന്നെയാണ്. മാസ്ക് ഉപയോഗിച്ച്, സ്വന്തം മുസല ഉപയോഗിച്ച് പള്ളിയിൽ എത്തിയാൽ തന്നെയും കൃത്യമായ ഒരു ദൂരം അന്യോന്യം അകലം പാലിച്ച് ഇങ്ങനെയൊക്കെയാണ്. എന്നിട്ട് പള്ളിയിൽ പോകാൻ പേടി, മാർക്കറ്റിൽ പോകാൻ നിർഭയം. എങ്കിൽ അള്ളാഹുവിനുള്ള ഈമാൻ അത് ഇത്തരം ആളുകളെ സംരക്ഷിക്കുകയാണ്. വൃദ്ധജനങ്ങൾ, 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, അവരുടെ വിഷയത്തിൽ ഉത്തരവാദിത്തപ്പെട്ടവരും ഫത്വ നൽകേണ്ടവരും ഒക്കെ ഫത്വ നൽകിയിട്ടുണ്ട്. അവർ ജുമാ ജമാഅത്തുകളിൽ വരാതെ വീടുകളിൽ നിസ്കരിക്കുകയാണ് വേണ്ടത് എന്ന്. എന്നാൽ അരോഗദൃഢഗാത്രികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ വീണ്ടും വൃദ്ധജനങ്ങളെക്കാൾ രോഗം തങ്ങൾക്ക് പകരുമെന്നൊരവസ്ഥയിൽ ഇങ്ങനെ പെരുമാറുമ്പോൾ നമ്മൾ എന്താണ് ഇത്തരക്കാരുടെ ആദർശത്തിൽ വിചാരിക്കേണ്ടത്, വിശ്വസിക്കേണ്ടത്? അതൊരു ഉദാഹരണം ഞാൻ പറഞ്ഞതാണ്. അവിടെ നമ്മളുടെ ഒരു ആത്മവിചാരണയിൽ അതുമാത്രം വിശദീകരിക്കേണ്ട ഒരു മസാലയാണ്. നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മുമ്പിൽ നമ്മളെ വിചാരണയ്ക്ക് എടുക്കേണ്ട കുറേ വിഷയങ്ങളുണ്ട്. നമ്മൾ സജീവമായിരുന്ന കുറേ മേഖലകൾ ഉണ്ടായിരുന്നു. നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കുവാൻ നമ്മുടെ വീടുകളിൽ ഒതുങ്ങുന്നതിന് മുമ്പ് കുറെ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഉണ്ടായി. ഈ പകർച്ചവ്യാധി നമുക്ക് പുറത്തിറങ്ങുന്നതിൽ പൂച്ചുകളെങ്ങൾ തീർത്തപ്പോൾ നമുക്ക് നഷ്ടമായ ആ നഷ്ട സാഹചര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഖേദിക്കുകയും നമ്മൾ വേദനിക്കുകയും ചെയ്തപ്പോൾ നമുക്ക് നഷ്ടമായല്ലോ എന്ന നിലക്ക് നമ്മൾ കണ്ണു നനച്ചിട്ടുണ്ടോ? അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മനസ്സാണ് വായിക്കുക. നമ്മുടെ മനസ്സിൽ അങ്ങനെയൊന്ന് വായിക്കുവാനുള്ള ഒരവസരം നമ്മൾ സൃഷ്ടിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മളിവിടെ ആത്മാർത്ഥമായി നമ്മളൊന്നോട് ചോദിക്കേണ്ടതാണ്. നമ്മൾ ഒരു നമസ്കാരത്തിന് വേണ്ടി പുറപ്പെടുക. ബിസ്മില്ലാ തവക്കൽ അല്ലാഹ് اللهم إني أعوذ بك من أن أضل أو أضل أو أزل أو أزل أو أظلم أو أظلم أو أجهل أو يجهل علي എന്ന് പ്രാർത്ഥിക്കുമായി. പിന്നെ നമ്മൾ اللهم اجعل في قلبي نورا وفي سمعي نورا وفي بصري نورا وفي لساني نورا اللهم اجعل امامي نورا ومن ورائي نورا ومن فوقي نورا ومن تحتي نورا اللهم اجعل في دمي نورا وفي لحمي نورا وفي عظمي نورا وفي بشرتي نورا وفي شعرتي نورا اللهم اجعل يميني نورا وعن يساري نورا اللهم اعطني نورا اللهم اعطني نورا اللهم زد لي نورا على نور من ابي نمر
സംസ്കാരത്തിനും വഴിയിൽ മാർഗേണ്ട നമ്മൾ ദുആ ചെയ്തിരുന്നത് സംസ്കാരത്തിനുള്ള പുറപ്പാടിൽ നമ്മൾക്ക് ഓരോ കാൽവെപ്പുകൾക്കും നന്മ രേഖപ്പെടുത്തപ്പെടുമായിരുന്നു, ഒരു തീർമാനം വായിക്കപ്പെടുമായിരുന്നു, ഒരു ദർജ നമുക്ക് ഉയർത്തപ്പെടുമായിരുന്നു. നമ്മളുടെ സംസ്കാരത്തിനുള്ള പുറപ്പാടിൽ ഈ ദുആകൾ ആദ്യം കേട്ട അഭയകേട്ട പിന്നെ നമുക്ക് കാൽവെപ്പുകൾക്കുള്ള ഈ പാരിതോഷികങ്ങൾ പുണ്യങ്ങൾ നമസ്കാരം പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ നമുക്ക് വേണ്ടിയുള്ള മലക്കുകളുടെ ദുആകൾ ഈ വിഷയത്തിലൊക്കെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ദുആകളെ സംബന്ധിച്ചിടത്തോളം അത് കൂടുതലാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മലക്കുകളാണ് നിർവഹിക്കുന്ന ദുആകൾ. ഞാനൊരു ഉദാഹരണം ഈ ഒരു വിഷയത്തിൽ, അതായത് ഒരു നഷ്ടബോധം അത് നമുക്കുണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ്. ശരിയാണ്, നമ്മൾ ആത്മാർത്ഥമായിട്ടായിരുന്നു ഈ ദുആകൾ നിർവഹിച്ചിരുന്നത്. ശരീഅത്തായ ഒരു ഒഴിവുകളുടെ കാരണത്താലാണ് നമ്മൾ പള്ളികളിൽ പോകാതെ വീടുകളിൽ വെച്ച് നമസ്കാരം നിർവഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നിർവഹിച്ചിരുന്നത് ആത്മാർത്ഥമായി അള്ളാഹു നിർവഹിച്ചത് നമ്മൾ നിർവഹിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് അതിന്റെ കൂലി കിട്ടും. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് അതിന് പുണ്യമായി എഴുതുകയും ചെയ്യും നമ്മുടെ നിയ്യത്തിലേക്ക്. പക്ഷേ നമ്മളത് ആത്മാർത്ഥമായി നിർവഹിച്ചിരുന്നു എന്നതിന്റെ തെളിവാണ് അത് നഷ്ടപ്പെടുമ്പോഴുള്ള സങ്കടവും അത് നഷ്ടപ്പെടുമ്പോഴുള്ള വേദനയും. അള്ളാഹുവേ, എൻ്റെ ആരോഗ്യാവസ്ഥയിൽ ഞാൻ പള്ളിയിൽ പുറപ്പെടുമ്പോൾ ഞാൻ നിർവഹിച്ചിരുന്നു, ഇപ്പോൾ എനിക്ക് ലാഭമില്ലല്ലോ എന്നുള്ള ആ ഒരു സങ്കടവും. ഇത് നമുക്ക് ഉണ്ടായിട്ടുണ്ടോ ഈ നാളുകളിൽ, ഗതകാലങ്ങളിലെ ഈ മാസങ്ങളിൽ, ആഴ്ചകളിൽ, അതിലെ ദിനരാത്രങ്ങളിൽ? ഇതൊക്കെയാണ് നമുക്ക് സഹോദരന്മാരെ ഇവിടെ നമ്മളോട് ചോദിക്കാനുള്ളത്. അള്ളാഹുവിനെ നമ്മൾ സുരക്ഷയായി മുറുകെ പിടിക്കുമ്പോൾ അത് കൃത്യമായിരിക്കണം എന്നുള്ളതാണ്. അത് കൃത്യമാണ് എങ്കിൽ അള്ളാഹുവിന്റെ സുരക്ഷ നമുക്ക് ഉറപ്പാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ കൽപ്പിച്ചത് കൊണ്ടാണ് നമ്മൾ അള്ളാഹുവിനെ ആശ്രയിക്കുന്നത്. അള്ളാഹു നമ്മളോട് കൽപ്പിച്ചതാണ്, അള്ളാഹുവിൽ നിങ്ങൾ പ്രിസ്മത്ത് കാണണം, സുരക്ഷ കാണണം എന്നിട്ട് എല്ലാ കാര്യങ്ങളിലും ചെറുതായാലും വലുതായാലും നിങ്ങൾ അവനെ അവലംബിക്കണം, അവനെ ആശ്രിതനാകണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയാം. അവനോടുള്ള നടന്ന നിലപാട് കൃത്യമാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളോട് കൂടുതൽ കരുണയും ആർദ്രത കാണിക്കുകയും ചെയ്യുന്നുണ്ട്. യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം ഇമാം അൽ-ഹാഫിദ് ഇബ്നു കസീർ റഹിമഹുള്ള തഫ്സീറിൽ നൽകുമ്പോൾ അദ്ദേഹത്തിന് ദുആ കൊടുക്കുന്നുണ്ട്, അദ്ദേഹത്തിന് രക്ഷ കിട്ടിയത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം ഈ ഇസ്രായേലി ഇതിഹാസങ്ങളുടെ വെളിച്ചത്തിൽ ചില കാര്യങ്ങൾ, ചരിത്രങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇസ്രായേലി ഇതിഹാസങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ദീനിൽ എതിര് വരാത്ത വിഷയങ്ങളാണ് അതിലേക്ക് പറഞ്ഞത്. ഇസ്രായേലിനെ കുറിച്ച് പറയാം, അതിന് കുഴപ്പമില്ല. അതുകൊണ്ടായിരിക്കുന്നത് വിശദീകരിക്കുമ്പോൾ ചില റിപ്പോർട്ടുകൾ യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാമയെ കപ്പലിൽ നിന്ന് കടലിലേക്ക് എടുത്തറിയുന്നു. അദ്ദേഹത്തെ നറുക്കെടുത്തതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വായിക്കുന്ന ചരിത്രത്തിൽ അദ്ദേഹം കടലിലെറിയപ്പെട്ടു, സമുദ്രജലത്തെ കീഴിൽ പുലർത്തി ഒരു തിമിംഗലം
അദ്ദേഹത്തെ വിഴുങ്ങാൻ പോകി വന്നു. എമ്മി നിലം വീഴി, മത്സ്യത്തിന്റെ വയലിനകത്ത് യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം അകപ്പെട്ട ആ അന്ധകാരങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തിന് ബോധം വന്ന സമയം അദ്ദേഹം കാല് അനക്കി നോക്കി. അപ്പോ താൻ മരിച്ചിട്ടില്ല, തനിക്ക് ജീവനുണ്ട് എന്ന ബോധം അദ്ദേഹത്തിന് വന്ന ഉടനെ അദ്ദേഹം അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യുകയാണ് ചെയ്തത്. എന്റെ ജീവൻ തന്റെ മേലുണ്ട് എന്ന് അറിഞ്ഞ പാടെ അദ്ദേഹം അള്ളാഹ്ക്ക് സുജൂദ് നിർവഹിക്കുകയുണ്ടായി എന്നുള്ളതാണ് ആ ചരിത്രത്തിൽ നമ്മള് റഹീമുള്ള രേഖപ്പെടുത്തിയത് വായിക്കുന്നത്. അദ്ദേഹം പറയുന്നത് يا رب اتخذت لك مسجدا في موضع ما اتخذه احد. الله يريد يعني اذا انك سجود ചെയ്യാൻ ഒരാളും സുജൂദ് ചെയ്യാത്ത ഒരിടം സ്വീകരിച്ചിരിക്കുന്നു. മത്സ്യം വിഴുങ്ങി, അദ്ദേഹം ബോധമില്ലാത്ത അവസ്ഥയിലായി. പിന്നെ ബോധം വരുമ്പോ സമുദ്രാടിയിൽ മത്സ്യത്തിന്റെ വയലിനകത്ത് ദുലമാനാഥുലമാ അന്ധകാരങ്ങളിൽ കിടന്നാണ് അദ്ദേഹം വിളിക്കുന്നത്. ഒരാശൂരിട്ടും അതിഭീതിതവുമാണ് അവസ്ഥ. അപ്പോഴാണ് കാലനക്കി നോക്കുന്നത്. അപ്പൊ കാലനങ്ങുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ നേരത്തെ ജീവൻ എന്ന് അദ്ദേഹത്തിന് ബോധ്യായി. ഉടൻ അദ്ദേഹം നിർവഹിച്ച സുജൂദാണ്. എന്നിട്ട് ആ സുജൂദിനെ വസീലയാക്കി അള്ളാഹുവിന് തുടരുകയാണ്. അള്ളാഹുവേ, ലോകർ ഒരാളും നിനക്ക് സുജൂദ് ചെയ്യാത്ത ഒരിടത്താണ് ഞാനിത് നിനക്ക് സുജൂദ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വതആല മാനത്തിന് വെളിയിൽ അദ്ദേഹത്തിന്റെ വിളി കേൾക്കുന്നത്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ എന്ന് അദ്ദേഹം വിളിച്ചപ്പോ അർശിന് ചുറ്റും ആഗ്വ ശബ്ദമായി മാറുകയാണ്. മലക്കുകൾ ചോദിക്കുകയാണ് എന്നാണ് ഇമാം ഇബ്നു കസീറിന്റെ റിവായത്തിൽ. യാ റബ് സൗത്തു ദഅഈഫിൻ മഅറൂഫിൻ മിൻ ബിലാദിന ഗരീബ. റബ്ബേ, അപരിചിതമായ ഇടത്ത് നിന്ന് ഒരു ദുർബലന്റെ ശബ്ദമാണല്ലോ. അപ്പൊ അള്ളാഹു ചോദിച്ചു എന്ന് നമ്മ തരക്കുന്നത് നിങ്ങൾക്കറിയില്ല ധാരാളം. മലക്കൾ പറയണില്ല യാ റബ് മൻ ഹു, റബ്ബെ അറിയില്ല ആരാണത്. അപ്പോൾ അബ്ദി യൂനുസ് എന്റെ ദാസൻ യൂനുസ് ആണത് എന്നാണ് അള്ളാഹു മലക്കളോട് പറഞ്ഞത്. എന്നിട്ട് അതിന്റെ തുടർച്ചയിൽ ഇമാം അൽഹാദിബ് ഇബ്നു കസീർ റഹിമഹുള്ളാഹ നൽകുന്നത് عبدك يونس الذي لم يزل يرفع له عمل متقبل ودعوة مستجابة. من دعاس يونس إلا سيكا جيكا قد نعمل وطرن نلقا قد نفرعتن يوم يقول من دورنا كارنا الله من دين وماذا من الله دين الله من لن قول چوڑي نعمل قرينا سيد لن അടിമ ഒളിച്ചോടുന്നത് പോലെ ഓടി. ഇത് അതത്ത എന്നാണ് പറഞ്ഞത്, ഒളിച്ചോടിയത്. അപ്പോ അങ്ങനെ നിന്നിൽ നിന്ന് അകന്നു പോയ യൂനിസിനെ സ്വീകരിക്കപ്പെടുന്ന ദുആയും സ്വീകരിക്കപ്പെടുന്ന അമലും ഇപ്പോഴും ഉണ്ടോ എന്ന് മലക്കുകൾ ആശ്ചര്യത്തിൽ ചോദിക്കും. അള്ളാഹു സുബ്ഹാനഹു പറയാണ് ഞാൻ ഉണ്ട് എന്ന് പറയാണ്. അപ്പൊ മലക്കുകൾ പറയാണ് യാ റബ്ബ് അഫലാ തർഹം മാ കാന യസ്നഉ ഫിർ റഖാ ഫതുജീഹി മിനൽ ബലാ. റഹായിൽ ആശ്വാസത്തിന്റെയും ക്ഷേമത്തിന്റെയും സുഖസൗകര്യങ്ങളിലെയും സമയത്ത് അതിനോട് നിന്റെ കാരുണ്യമുണ്ട്. അതുകൊണ്ട് അദ്ദേഹം എന്റെ ഈ പരീക്ഷണത്തിൽ നീ അദ്ദേഹത്തോട് കരുണ കാണിക്കുകയില്ലേ എന്ന് മലക്കുകൾ ചോദിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഖാല ബല, ഞാൻ യൂനിസിന്റെ ഈ പരീക്ഷണത്തിൽ യൂനിസിനോട് കരുണ കാണിക്കും. അങ്ങനെയാണ്
paham petali yang ini yang enak. Maksudnya mau diunggah sana tuh pun, agaknya bicara dari bicara dari manusia manusia tuh dia pura lah bukan dalam beri. Ini curiga orang curiga orang itu lupa. Sasya ada ini surat cek yang akan menjadi mulapik gue itu dan lalu menerawai itu. Ayat itu memang sesuatu yang sangat penting untuk kita pelajari. Yang lain pada sahur pada yang ini pada ini cerita dan sembari cerita mana kita siapkan apa dari tuan. Perihal yang lalu perkhidmatan lalu bukan pada kali. Atau pada apa tu lah. Ambil yang masalah yang lalu ada yang kita mai terlibat di dunia ini pertengahan ada kita yang hendak pertama syiasan lah. Ambil syiasan lagi perihal perkhidmatan lalu. Paraya pertanyaan, ada Allah Subhanahu Wa Taala bishwa segala sembunyi jodoh, pengalaman mara sembunyi jodoh, bunyi bunyi, anugerahan lalu, awal terbahagi ini pada bodoh. Kadang-kadang lagi, awal terkita pada entah tempat atau pada entah tempat, hari ini kita pada menjadi berdiri kalau awal ini pergi, cuma kalau ini nyali, nyalan mara, bishud dah berdiri, ada yang tuh, alhamdulillah. Percaya. Kecuali orang yang lain punna, usaha segala macam itu terutama, awal itu manusia, awal itu kalau itu, aduh, ini dah naik ni kan, ini malah dah. Allah Subhanahu Wa Taala ni, ada kalau, tapi usaha si enggan yang waktu kan ini malah dah. Allah itu perdikcewur ada, Allah itu perniagaan, madiyah itu mana malah berdaya usaha sendiri, murabbi. Sada sami yang waktu kita dah berana, usaha sih. Ida rakyat dari kita kita nak melayan. Yang Arab, kita nak mal boleh cerita itu berdah belaya tu tidak, kita nak pada tu tidak. Nampal, yang Arab, yang mana, atter boleh tu, atter kan tu. Nampaknya Allah Subhanahu Wa Taala anugerah hasil segala, aduh, kita tidak tahu. Anugerah yang mal, yang mana nampaknya kita boleh mai, nampaknya yang mana paling perasa mai. Tapi kerana kita tidak Allah kiri, adun, namun kita tidak, tanpa cerita kepada kita, adun, kita akan sendiri mesti ikhlas. Abadi hari korona menerima, adun, deh, pelawa membawa, pertiada Allah Subhanahu Wa Taala, kenyalah, ia sudah jadi kuno, adun, sendiri cai. Adun, untuk dengan tanpa Allah mulai berdiri di tempat ini, apa berdiri pastara telah. Allah mulai sahaya antara nanti itu di ini, asahaya antara urdhah beri Allah. Allah ini untuk abhiya tetap nanti dia ni, nama kita tetap baru padua kelak. Nama Allah ini, tabrakulah ki, beramai kecil. Kedah bidam, tabrakulah ki untuk dia ni, nama, nama kami mai, atani ayat kanda Allah ini sihkan kita lagi ke, nama le, begini punna, awasta unda bolehilah. Adun tu. Allah ini yang wasiat. Waktasimu billah, wa maula. Allah wa amu ini nada rakyat di dalam. Mungkin Allah ini suratci yang ini sih dari mana? Allah ini mana mulai pedi kara? Mana udah kelipan lagi? Adine puru lagi. Adine udah terdiri pun lagi. Nampak. Kedah bilam terdiri pun lagi. Waktu kan, yang selatan, orang tua yang lade, Allah minde, badan yang lain nombor, orang cium sesi dua, tiga banyak kerjim sesi waktu kita, Allah minde nombor, doa jiwa, isti'anat, sahaya terkadar juga, istighasat, kerja terkadar juga. Istiadat, abhaya terhadap nafsu kita. Allahul rahbat, agrah untuk keluarga kita. Allahul rahbat, Allahu aniyyullah Gandhi yang mana, Allahulullah, teri untuk keluarga. Adapun Allahulullah, ini khasiatil, khawfil, Allah ini, kita tidak ada bishay di keluarga kita. Hayat nuri, ada pula raja yang berjaya, Allah wujud, orang ini cerita perpisahan yang berjaya,
അള്ളാഹുവിൽ തവക്കുലാക്കി ഭരമേൽപ്പിച്ചു. അള്ളാഹുവിൽ അള്ളാഹുലേക്ക് എന്റെ കാര്യം ഞാൻ ചെയ്യുന്നു, ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അള്ളാഹുലേക്ക് കാര്യങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ എന്ത് ചെയ്യാം? അവനെ സുരക്ഷയായി യഥാവിധം നമ്മൾ കാണുകയും അവനെ മൃതപ്പെടുത്തുകയും ചെയ്യാം എന്നുള്ളതാണ്. അത് നമ്മളുടേത് കൃത്യമാകണം, മനുഷ്യമാകണം, നേരായമാറുകയാകണം. അള്ളാഹു മതി എന്നതിനെ നമ്മൾ പറയുന്നതോടൊപ്പം ആ അള്ളാഹു മതി എന്നതിനെ ഹനിക്കുന്ന രീതിയിലുള്ള, അതിന്റെ വില കുറക്കുന്ന രീതിയിലുള്ളതായ ചെയ്തികളിൽ നമ്മൾ നിന്നുണ്ടാകാൻ പാടുള്ളതല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് തെറ്റ് പ്രവർത്തിച്ചിട്ട് അള്ളാഹു മതി എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് നമ്മളുടെ ആ മതി പ്രഖ്യാപനം പ്രതിജ്ഞയും വിദ്യാഭ്യാസത്തിന്? ആദം അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു വിലക്കിയതിൽ നിന്ന് ഭുജിച്ചു, അല്ലെങ്കിൽ ഭുജിച്ചു അള്ളാഹു വിട്ടെത്തുകാരനായി. ഔറത്ത് വെളിപ്പെട്ടപ്പോൾ ആദം അലൈഹി സ്വലാത്തു വസ്സലാം ഓടി എന്നാണ് ഇമാം ഹാക്കിം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ വായിക്കാം. ആദം ഓടിയപ്പോൾ സ്വർഗത്തിലൊരു വൃക്ഷം, അതിൻ്റെ വൃക്ഷത്തിൻ്റെ ശിഖരം ചില്ല ആദമിനെ മുടിയിൽ പിടിച്ച് വെച്ചു എന്നാണ്. ആദമിനെ ഓടുന്ന ആദമിനെ മുടിയിൽ പിടിച്ചു വെച്ചു. അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിച്ചു എന്നാണ് ആദമിനെ, ആ ഫിറാറ മിന്നി എന്നിൽ നിന്നാണോ ഓടുന്നത്? അപ്പൊ ആദം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതാണ് എന്നിൽ നിന്നല്ല ഓടുന്നത്, പിന്നെ നിന്നോടുള്ള ഹയാൽ കാരണത്താലാണ് ഓടുന്നത് എന്ന് പറഞ്ഞു. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു എന്നാണ് തെറ്റ് ചെയ്തത് കാരണത്താൽ ജന്നത്തിൽ നിന്നിറങ്ങാൻ, തെറ്റ് ചെയ്യുന്നവരെ ഞാൻ ജന്മത്തിലാക്കുന്നു ഇല്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ആദമിനോട് പറഞ്ഞു എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ആദമിനെ സ്വർഗത്തിൽ നിറക്കി അദ്ദേഹത്തിന്റെ പേര്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല ആദമിനെ അള്ളാഹുവിലേക്ക് ആശ്രിതമാകാനുള്ള വചനം പഠിപ്പിച്ച് ആ വചനപ്രകാരം അള്ളാഹു സുബ്ഹാനഹു വതആല ആദമിലെ അള്ളാഹുവിലേക്ക് ആദം അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിലേക്ക് ആശ്രിതനായി അവലംബം കണ്ടു, തേടി അടുത്തു, പ്രതീക്ഷ വെച്ചു, തവക്കുലാക്കി. ഖാല റബ്ബന ബലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ എന്ന് പ്രാർത്ഥിച്ചു. അള്ളാഹു സുബ്ഹാനഹു വതആല ആദമിനെ ഹവ്വാക്ക് അഭയമായി സുരക്ഷയായി അവർക്ക് രക്ഷയേകി വീണ്ടും അവരുടെ സ്വർഗത്തിലേക്ക് അള്ളാഹു തിരിച്ചു കൊടുക്കും. പക്ഷെ അവിടെ തെറ്റ് ചെയ്ത് ആ ഓടിയ സമയം പിടിച്ചു വെച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് തെറ്റ് ചെയ്തതിനാലേ ഇറങ്ങിക്കൊണ്ട്, പക്ഷേ പിന്നെ തോപ ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങി. തോപ ചെയ്തവൻ തെറ്റ് ചെയ്യാത്തവരെ പോലെ. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല അഭയമേകി ആശ്രയം നേടി എന്നുള്ളത് നമ്മൾ പറയുന്നത് അള്ളാഹുവിനോട് നമ്മൾ ഇരക്കുമ്പോൾ തേടുമ്പോൾ സദാമുള്ളവരായി തോപ ചെയ്യുന്നവരായി. അതേപോലെ നമ്മളുടെ അള്ളാഹുവിനെ ഇസ്മത്തായി സുരക്ഷയായി സ്വീകരിക്കുമ്പോൾ അത് യഥാവിധവും കൃത്യവുമാക്കുവാൻ നമ്മൾ പരിശ്രമിക്കണം എന്നുള്ളതാണ്. നമ്മൾ പിന്നെ ഈ ഒരു പിന്നെ ഒഴിവ് സമയങ്ങളും അതേപോലെ തന്നെ നമ്മളുടെ ജോലി തിരക്കില്ലാത്ത ധാരാളം സമയങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരം സമയങ്ങളൊക്കെ നമ്മളൊക്കെ അള്ളാഹു ഉപകരിക്കും വിധം, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉപകരിക്കും വിധം, അള്ളാഹുവിനെ പ്രീതിപ്പെടുത്തും വിധം, അള്ളാഹു ഉപകരിക്കുക എന്നുള്ളത് അള്ളാഹുവിനെ പ്രീതിപ്പെടുത്തും വിധം എത്രമാത്രം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളൊരു ചോദ്യം നമ്മളുടെ കുറവുകൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് അതില്ലാത്ത രീതിയിൽ ഇനി നമുക്ക് എത്ര എങ്ങനെ അള്ളാഹുവിനെ പ്രീതിപ്പെടുത്തി ജീവിക്കാനാകും എന്നുള്ള ഒരു ഉന്നരാലോചനയും ഉണ്ടാവണം എന്ന ഒരു ഉണർത്തലോടുകൂടി ഞാൻ എൻ്റെ ഈ വാക്കുകളിലൂടെ പ്രസംഗിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകളിലേക്കും ഉദവിയേക്കും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല
amora ya to kemarau te lahu kompeten tu te itu baru cuma apa kita dari marau te kami mau ada fungsi atau apa bagaimana cuma marau te yang mau lagi yang kita mau ngetel lahu si kenal cuma marau te atau kan si kecil ini kita pernah sih kenal lahu ini jadi cuma marau te karena kalau kita kenal lahu si kenal kita lebih kenal cuma marau te Allah si kenal kita sebab dia pemilihan dari cuma marau te jadi kita mau ngomongin lahu jadi cuma marau te Sakti Vishwasi kelahi di uji, Sakti Vishwasi kelahi di uji, Sakti Vishwasi kelahi di uji. Uyar lai lai, Nabi Mar lai, Siddiq Mar lai, Shahid Mar lai, Sahi Hidra di uji. Andi Mari, Uli Uji Urani, Allah Alhamdulillah, 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 اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين اللهم فرج هم المهمومين من المسلمين اللهم فرج هم المهمومين من المسلمين اللهم فرج هم المهمومين من المسلمين واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين السلام عليكم ورحمة الله وبركاته Assalamualaikum.